കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1497-ാമത്തെ ജന്മദിനം ലോകമെമ്പാടും വളരെ മനോഹരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തെ കോവിഡിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ലോകമെങ്ങും വളരെ വിപുലമായ പരിപാടികളോടുകൂടിയാണ് നബിദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നബിദിനം ആഘോഷിക്കുക എന്നതിലപ്പുറം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ സന്തോഷിക്കുകയും അവിടുത്തെ സന്ദേശങ്ങളെ ജനങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുക എന്നതാണ് നബിദിനത്തിൻ്റെ സുപ്രധാനമായ സന്ദേശം. ജനങ്ങൾ ഈ വർഷം പൊതുവെ കേരളത്തിലെന്നല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നബിദിനത്തിനെ വളരെ ആവേശപൂർവ്വം വരവേൽക്കുകയും അതിനെ സന്തോഷത്തോടുകൂടെ ആഘോഷിക്കുകയും ചെയ്തു. ഇന്നലെ സൗദി അറേബ്യയിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിൽ ജനങ്ങൾ ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗദാ ഷരീഫിൻ്റെ ചാരത്ത് ഒരുമിച്ച് കൂടുകയും അവിടത്തേക്ക് സലാത്തും സലാമുകളും പറയുകയും അവർ നബിദിനത്തിൽ പങ്കുകൊള്ളുകയും ചെയ്തു. അതുപോലെ നമ്മുടെ വിശേഷ കേരളത്തിൽ ഇന്നായിരുന്നു നബിദിനമുണ്ടായിരുന്നത്. എല്ലാ ഭാഗങ്ങളിലും വളരെ മനോഹരമായ നബിദിനമാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പ്രദേശത്ത് മുട്ടം പ്രദേശത്ത് 1000-ലധികം വരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾക്കൊള്ളുന്ന വലിയ നബിദിന ഘോഷയാത്രയും മനോഹരമായ കുട്ടികളുടെ കലാപരിപാടികളുമൊക്കെ നടന്നു. വളരെ സന്തോഷമായി. എല്ലാവർക്കും നബിദിന ആശംസകൾ നേരുന്നു. വർഷമായിട്ടൊന്നും ഇല്ലാത്തതാണ് കൊറോണ കാരണം. ഇപ്രാവശ്യം മോശമില്ല, നല്ല രീതിക്ക് നടന്നിനി. എല്ലാവർക്കും ബറോഡ വോയിസിന്റെ ആഗ്രഹം വീട്ടി തന്നിവാം മുത്ത് കനക പോവാം സുത്ത് കനവിൻ്റെ തീരത്ത് വന്നിടാൻ കരളായ നബിയോരെ ഒന്ന് കാണാൻ ഒന്ന് കാണാൻ. വെള്ളച്ചാലിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന MCS അഥവാ മുസ്ലിം കൾച്ചറൽ സൊസൈറ്റി എന്ന സംഘടന സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സ്പോർട്സ് രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായ MCSന്റെ നബിദിന ആശംസകൾ നേരുന്നു എല്ലാവർക്കും. സ്നേഹമുള്ളവരെ, അന്ത്യപ്രവാചകൻ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഇന്റെ ദിനരാത്രികളിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ സന്തോഷാതിരേഖത്താൽ സുന്ദരമാക്കുമ്പോൾ മുട്ടം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും റഹ്മാനിയ മദ്രസ സ്റ്റാഫ് കൗൺസിലിൻ്റെയും SKSBB യുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മീലാദ് എ ഹബീബ് 2022. റഹ്മാനിയ മദ്രസ നബിദിന പ്രോഗ്രാം 1 മുതൽ 15 വരെ നടന്നു വരികയാണ്. മീലാദ് എ ഹബീബ് 2022 പരിസമാപ്തി കുറിച്ചുകൊണ്ട വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഇഷ്കെ മജ്ലിസും സമാപന പൊതുസമ്മേളനവും 14, 15 വെള്ളി ശനി ദിവസങ്ങളിൽ മഗ്രിബി നിസ്കാരാനന്തരം ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ വെളിച്ചം ഷെയ്ഖുന ശംസുൽ ഉലമാ നഗരിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. തെളിനൂറാം പൂവിന്നേ
മാനവ മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി അന്ധതയുടെ അഗാധകർത്തങ്ങളിൽ അധപ്പതിച്ചിരുന്ന ഒരു ജനതയെ സത്യത്തിന്റെ, സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ സുന്ദര തീരത്തേക്ക് കൈപിടിച്ചുയർത്തിയ അന്ത്യപ്രവാചകൻ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 12 മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജനാബ് എസ് കെ പി അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തി ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി എൻ കെ അബ്ദുള്ള ഹാജി പ്രദർശനോദ്ഘാടനം നിർവഹിച്ച മിലാദെ ഹബീബ് 2022 നബിദിന പ്രോഗ്രാമിന് പ്രൗഢോജ്വലമായ തുടക്കം കുറിച്ചപ്പോൾ ഒക്ടോബർ 14-15 വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക് റഹ്മാനിയ ഹയർ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഇഷ്കെ മജ്ലിസും നടത്തപ്പെടുകയാണ്. എവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു ഷംസുൽ ഉലമ നഗരിയിലേക്ക്. തക്ബീറിന്റെയും തഹ്ലീലിന്റെയും മന്ത്രധ്വനികൾ കൊണ്ട് അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ച ഉബ്ബുന്നബി കൊണ്ട് സംഗീത വിസ്മയം തീർക്കുന്ന ദഫ് സംഘത്തിന്റെയും സ്കൗട്ട് സംഘത്തിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ മുട്ടം റഹ്മാനിയ മദ്രസ വിദ്യാർത്ഥികളും സ്റ്റാഫ് കൗൺസിലും മഹല്ല നിവാസികളും അണിനിരക്കുന്ന ഘോഷയാത്രയാണ് വലിയുള്ളാഹിയുടെ മക്കാം സിയാറത്തോടെ നിരവധി അനവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിത ഈ വഴിത്താരെ കടന്നുവരികയാണ്. ആശീർവദിച്ചാലും അനുമോദിച്ചാലും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ സമർപ്പിച്ചാലും ശനിയാഴ്ച രാത്രി 7 മണിക്ക് സമാപന പൊതുസമ്മേളനം റഹ്മാനിയ ഹയർ സെക്കൻഡറി മദ്രസ സദർ മുഅല്ലിം വെങ്ങര ദിഫായിയ ജുമാ മസ്ജിദ് ഖതീബ് കൂടിയായ സുലൈമാൻ ഹുദവി പെരുമളാബാദിന്റെ അധ്യക്ഷതയിൽ മുട്ടം മഹല്ല ഖതീബ് ഉസ്താദ് അനീസ് ഹസൻ ഫൈലി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ
സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ തവസ്സല്ലാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ ബി അഹ്ലിൽ ബദരിയാ അല്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ഇലാഹി സല്ലി മല്ലുമ്മ മിനൽ ആഫാതി വന്നക്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബി അഹ്ലിൽ ബദി റിയാ അല്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ഇല്ലാഹി നജ്ന വകശീഫ് ജമീ ഹദിയത്തിം വസിരീഫ് മകാഹീദുൽ ഹിദാ വൽ തുഫ് ബി അഹ്ലിൽ ബദരിയാ അല്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ഇലാഹി നഫിസിൽ ഖുർബാം അനിൽ ഹസീന വൽ ഹതബ വകുല്ലു ബലിയത്തിം വവബ ബി അഹ്ലിൽ ബദരിയാ അല്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ നൂറ് 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 ആയ മദീന നൂറ് തജല്ലി മധുരം ഏറു മദീന നൂറ് 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 ആയ മദീന നൂറ് തജല്ലി മധുരം ഏറു മദീന പ്യാറുമര ഇഷ്ക് മദീന ഖൂബ്സൂരത് കമര താജ് മദീന പ്യാറുമര ഇഷ്ക് മദീന ഖൂബ്സൂരത് കമര താജ് മദീന 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 പ്യാർ മദീന ഇഷ്ക് മദീന പ്യാർ മദീന ഇഷ്ക് മദീന പ്യാർ മദീന ഇഷ്ക് മദീന പ്യാർ മദീന ഇഷ്ക് മദീന നൂറ് 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 ആയ മദീന നൂറ് തജല്ലി മധുരം ഏറു മദീന നൂറ് 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 ആയ മദീന നൂറ് തജല്ലി മധുരം ഏറു മദീന താലാ അൽബദർ ഓതി ലംഘി മദീന താഹ നബി ചരിത്രത്തിന്റെ തെളിഞ്ഞ വെളിച്ചത്തിലാണ് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അതിനാൽ ആ ജീവിതം തുറന്നുവച്ച ഒരു പുസ്തകം പോലെയാണ്. ആ ജീവിതത്തിൽ ഒട്ടും അസ്പഷ്ടതയില്ല, നിഗൂഢതയില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതുപോലെ ലോകത്ത് ആരുടെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ഇരുട്ടിന്റെ ഗനാന്ധകാരത്തിൽ തപ്പിത്തടയുന്നവന് വെളിച്ച കീറാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും നോവിച്ചിട്ടില്ല. പ്രകാശം പരത്തിയ ജീവിതം മാനവകുലത്തിന് നൽകിയത് സൽഗുണ സമ്പന്നത മാത്രമായിരുന്നു.
പരിശുദ്ധ മതത്തെ പ്രചാരണം ചെയ്തതിൻ്റെ പേരിൽ കിരാതമായ അക്രമമുറകൾക്ക് വിധേയമാവേണ്ടി വന്നപ്പോഴും ആരെയും തിരിച്ച് ആക്രമിക്കുകയോ പ്രതികാരം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയോ ചെയ്തില്ല. അസത്യവും അധർമ്മവും അക്രമവും അനീതിയും കൊടികുത്തി വാണിരുന്ന ലോകത്ത് പൊന്നബി സ്നേഹമായി ജ്വലിച്ചു മദീനാം പൂങ്കരളെ മാറിലേറ്റി വാഴും മദീനാം പുണ്യനബി സ്നേഹമായി ജ്വലിച്ച മദീന പൂങ്കരളെ മാറിലേറ്റി വാഴും മദീന പുതുമകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മദീന പുകഴുവാൻ മികച്ച ദിക്കതാണ് മദീന പുതുമകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മദീന ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിൽ പിറന്നു വീണിട്ടും തിന്മ സ്പർശിക്കാത്ത പ്രവാചകരെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഉത്താന പതനങ്ങൾ നിറഞ്ഞ ചരിത്രത്തിന്റെ പാതയിൽ കാലത്തിന്റെ ഒഴുക്കിൽ തുഴ നഷ്ടപ്പെട്ടുപോയ ജീവിതം അതിന്റെ മഹാപ്രവാഹം വീണ്ടെടുത്ത ഒരു യുഗത്തിന്റെ മഹാരംഭം പോലെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതുപോലെ മനഃശാസ്ത്ര സ്പർശമുള്ള വാക്കുകൾ ലോകത്ത് വേറെയില്ല. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്റെ സമൂഹത്തിൽ പെട്ടവനല്ല. ഏത് മതവിശ്വാസിയാവട്ടെ, നിന്റെ അയൽവാസിയെ നീ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് നിങ്ങളിലെ ഏറ്റവും നല്ല വിശ്വാസിയെന്ന് ഉദ്ഘോഷിക്കുകയും ജീവിച്ച് കാണിക്കുകയും ചെയ്യുകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദു നബവിയുടെ വിപുലീകരണത്തിനായി വിയർപ്പൊഴുക്കിയ തൊഴിലാളിയായിരുന്നു വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിയർപ്പ് വറ്റുന്നതിന് മുൻപേ തൊഴിലാളിയുടെ കൂലി നൽകണമെന്ന് വിളിച്ചു പറഞ്ഞ തൊഴിലാളി വർഗത്തിന്റെ നേതാവാണ് മുഹമ്മദ് നബി. ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ തുരുതുര ചുംബനങ്ങൾ അർപ്പിക്കുന്ന വാത്സല്യനിധിയായ പിതാവായിരുന്നു വിശ്വപ്രവാചകർ. എങ്ങനെ ഒരു പിതാവാകണം എന്നതിന് മുഹമ്മദ് നബിയോളം മാതൃകയുള്ള ഒരാളും ലോകത്തില്ല തന്നെ. ഖദീജ ബീവിയുടെയും ആയിഷ ബീവിയുടെയും സ്നേഹസമ്പന്നനായ ഭർത്താവായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളിലെ ഉന്നതന്മാർ എന്ന് അരുൾ ചെയ്തു പ്രവാചക പൂങ്കവർ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശോഭ പരത്തണം മുഞ്ചറും പൂവാണ്, മണ്ണും മരങ്ങളും വാഴ്ത്തി
ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്ന മക്കക്കാർക്ക് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിടത്താൻ തീരുമാനിച്ച യമാമക്കാരനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച മനുഷ്യസ്നേഹിയായ സാമൂഹ്യ നായകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 53 വർഷത്തെ തന്റെ മക്ക ജീവിത കാലഘട്ടത്തിനിടയിൽ തന്നെ നിരന്തരം ആക്രമിച്ചിരുന്ന ശത്രുപടയാളികളോട് ഒരു പടപൊരുതലിന്റെയും മാർഗം സ്വീകരിക്കാൻ വിശുദ്ധ പ്രവാചകർ തയ്യാറായില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച യുദ്ധങ്ങളൊക്കെയും പ്രതിരോധം മാത്രമായിരുന്നു. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവരെ പ്രതിരോധിക്കുക മാത്രമായിരുന്നു യുദ്ധതന്ത്രം. ഒരാളെപ്പോലും അന്യായമായി വധിച്ചിട്ടില്ല. ഇസ്ലാമിലെ ഒരു യുദ്ധങ്ങളിലും ഒരു നിരപരാധി പോലും വധിക്കപ്പെട്ടിട്ടില്ല. ഒരു യുദ്ധത്തിന്റെ പേരിലും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടരുതെന്ന് ഉദ്ഘോഷിച്ചു വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. താഴത്ത് മണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്നു സ്നേഹ സംഗീതം. ചെറുത്തപ്പു നിറവി ഇന്നം വിളിവാനിൽ ഉദിച്ചുള്ള നേരം. താഴത്ത് മണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്നു സ്നേഹ സംഗീതം. കൊല അൽബദുറുവില സ്വരലയ പേരിയുണർന്നു. ത്വാഹത്തങ്ങളിലായിരം സ്വലവാത്ത് ചുരിഞ്ഞു. കൊല അൽബദുറുവില സ്വരലയ പേരിയുണർന്നു. മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പാലായനത്തിനിടെ തന്നെ വധിക്കാൻ പിന്നാലെ കൂടിയ സുറാഖത്ത് ബിൻ മാലിക്കിന് അകപ്പെട്ട ദുരന്തത്തിൽ നിന്നും 3 തവണയും രക്ഷപ്പെടുത്തി അത്ഭുതം കാണിക്കുകയായിരുന്നു വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജീവിതത്തെ അടുത്തറിഞ്ഞവരെല്ലാം അവിടത്തിൽ ആകൃഷ്ടരായി. ആ ജീവിതത്തെ വായിച്ചറിഞ്ഞവരെല്ലാം ജാതിമത ഭേദമന്യെ അവിടുത്തെ സ്തുതിഗീതം മുഴക്കി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് സലവാത്തുല്ലാഹ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് വൽവ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി സയ്യിദി ഖൈറൻ നബി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് സലവാത്തുല്ലാഹ്. അന്ദ ഉമ്മുൻ അമ്മ ആബുൻ
മറയിന ഫീഹിമ അന്ത ഉമ്മുൻ അബുൻ മറയിന ഫീഹിമ മിസ്ല ഹുസൈനി കഹത്തു യാ സയ്യിദി ഖൈറൻ നബി സയ്യിദി ഖൈറൻ നബി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അന്ത മുഞ്ചീനാഗദ മിൻ ഷഫാഅതിക സഫാ അന്ത മുഞ്ചീനാഗദ മിൻ ഷഫാഅതിക സഫാ മല്ലനാ മിസ്ലുകയ സ്നേഹമുള്ളവരെ വിശാല മുസ്ലിം വിശ്വാസത്തിന്റെ വിപ്ലവ ഇതിഹാസം രചിച്ച് കാലാന്തരങ്ങളെ തടുത്തുവിട്ട് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിപ്പാട് നയിച്ച പടനായകൻ നന്ദി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സഹോദരന്റെ മുഖത്ത് നേതൃത്വം ചെലുത്തുന്നത് ധർമ്മമാണെന്നും മറ്റു മതങ്ങളെ പ്രവേശിക്കരുതെന്നും നിനക്ക് നിന്റെ മതം അവർക്ക് അവരുടെ മതം എന്ന മാനവ ലോകത്തോട് സഹോദരത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിയ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെയും ആധുനിക ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ആറാം നൂറ്റാണ്ടിലെ കാത്തറബികൾക്കിടയിലേക്ക് ഏകദൈവ വിശ്വാസത്തിന്റെയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമോടെ മാനവരാശിക്ക് മുമ്പിൽ മാർഗദർശകനായി കടന്നുവന്ന പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കറുകറുത്ത ബിലാലിനെയും ബിൽവെളുത്ത സൽമാനും ഫാരിസിനെയും നമസ്കരിച്ച് വർണ്ണ നിവേദനത്തിന്റെ സയ്യിദി ഖൈറൻ നബി സയ്യിദി ഖൈറൻ നബി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് സലാത്തും വ തസ്ലീമുൻ വ അസ്കാ തഹയ്യതി അലൽ മുസ്തഫൽ മുഖ്താർ ബി ഖൈറിൽ ബരിയതി സലാത്തും വ തസ്ലീമുൻ വ അസ്കാ തഹയ്യതി അലൽ മുസ്തഫൽ മുഖ്താർ ബി ഖൈറിൽ ബരിയതി يا صانا مليد الذي صفى حوله سناديد من وفد بعيد ومن قرب صلاة وتسليم وأذكى تحياتي على المصطفى المغتار بخير البريات തനക്കസ്ത മക്ലൂബൻ ഫമാസക കുല്ലന ഫമിൻ ഉസ്നീന കദ വതിൽ ഇറുബി സുഹബി സലാതും വ തസ്ലീമും വ അദ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താർ ബി ഖൈറിൽ ബരിയതി فَإِنْ كُنْتَ مِنْ ذَنْبٍ آتَيْنَا فَإِنَّنَا نَبُوءُ بِإِكْرَارٍ وَنَلْوِي عَنِ الذَّنْبِ صَلَاةٌ وَتَسْلِيمٌ وَأَزْكَى تَحِيَّةٌ عَلَى الْمُصْطَفَى الْمُغْتَارِ بِخَيْرِ الْبَرِيَّةِ സലവാത്തും തസ്ലീമും അലാ ഹമിൻ സുമറൻ സുമറ തർഹീമും തർദിയത്തുൻ അലൈഹിസ്സലാം സലവാത്തും തസ്ലീമും അലാ ഹമിൻ സുമറൻ സുമറ തർഹീമും തർദിയത്തുൻ
അലൈഹിസ്സലാം. അസ്സലാമു അലൈക്കും യമൻ ഹലറൻ സത്രൻ സത്ര ബർക്കത്തുൽ തഹിയത്തുൻ അലൈഹിസ്സലാം. സലവാത്തും തസ്ലീമും അലാ ആമിൻ സുമറൻ സുമറ തർഹീമും തർനിയത്തുൻ അലൈഹിസ്സലാം. അസ്സലാമു മൻ റബ്ബുൽ ആലമീനൻ ഖസ്റൻ ഖസ്റ അഹ്മദുൽ ഫകൽ വറ അലൈഹിസ്സലാം. സലവാത്തും തസ്ലീമും അലാ ആമിൻ സുമറൻ സുമറ തർഹീമും തർനിയത്തും അലൈഹിസ്സലാം. അഫ്ലലു സഹാബത്തി അനീസുഹും സുറുറൻ സുറുറ അബൂബക്കർ സിദ്ദീഖുല്ലാ അലൈഹിസ്സലാം. സലവാത്തും തസ്ലീമും അലാ ആമിൻ സുമറൻ സുമറ തർഹീമും തർനിയത്തും അലൈഹിസ്സലാം. സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ. സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ. സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ.